നമസ്കാരം വെള്ളാപ്പള്ളിയുടെ ജാഥ അന്തവുമില്ല കുന്തവുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോട്ട് നിന്ന് ആരംഭിച്ച് പൂജപ്പുരയിൽ അവസാനിക്കുമോ എന്ന ചോദ്യമാണെങ്കിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജാഥ വിശേഷങ്ങളിലേക്ക് കടക്കാം ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമത്വ മുന്നേറ്റ യാത്ര ശനിയാഴ്ച ശംഖുമുഖത്ത് എത്തുമ്പോഴേക്കും വെള്ളാപ്പള്ളി അകത്താകുമോ എന്നതാണ് ചോദ്യം എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യൂ എന്നിട്ട് വേണം എനിക്ക് ഹീറോ ആകാൻ എന്നതാണ് നടേശ ഗുരുവിന്റെ നയം അതൊന്നും നടക്കില്ല എന്ന് ഉറപ്പിച്ചതോടെ സമത്വ മുന്നേറ്റ യാത്രയെ വിമർശിക്കുന്നവരുടെ മേക്കിട്ട് കയറാൻ ചില ആസാമിമാരെ രംഗത്തിറക്കിയിരിക്കുന്നു ധീവരസഭാ തലവനാണെന്ന് അവകാശപ്പെടുന്ന ഖോരക്നാഥ സ്വാമിയാണ് മുഖ്യ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ അരയന്മാർ തുഴയും ആദിവാസികൾ അമ്പും വില്ലും പട്ടികജാതിക്കാർ പട്ടികയും ഒക്കെയായി ആക്രമിക്കാൻ വരുമത്രേ അതുകൊണ്ട് സൂക്ഷിച്ചോളുക കീലേരി അച്ചുസ്വാമി വരുന്നുണ്ട് ഭൂരിപക്ഷ സമൂഹത്തിന്റെ മോന്തക്ക് നേരെ ആസനം ഇട്ട് ഉറച്ചുകൊണ്ട് ഇവര് ജീവിക്കുമ്പോ ഇവർ എന്താണ് വിചാരിക്കുന്നത് പത്തളത്ത് പോയി പുളിത്തി അനന്താ ധൈര്യണ്ടി പുറത്തിറങ്ങടാ ഇന്ന് അവസാനായിരിക്കും എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കഴിവില്ല എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് ഇനി വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരം ഞങ്ങൾ മാറ്റിപ്പോയി എടാ പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തെടുക്കാടായപ്പാ കാരണം നിങ്ങൾ എല്ലാവരും കാണുന്ന എന്നെ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ ചെയ്ത തെറ്റ് ഇതാ എല്ലാരോടായിട്ട് പറയാണ് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കത്തിക്കുത്തി കീലേരി അച്ചുവിന് പുത്തരിയല്ല എന്നോട് കളിക്കാൻ ധൈര്യമുള്ള ഇറങ്ങി വാടാ ഇതുവരെ ഞങ്ങളെല്ലാം അരയന്മാരായിട്ട് ധീവരന്മാരായിട്ട് പൊരുതി കുറെ വിഭാഗം നായന്മാരായിട്ടും കുറെ വിഭാഗം പൊലയന്മാരുമായിട്ട് നമ്മൾ പരസ്പരം പൊരുതി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് ആര് പറഞ്ഞാലും കേൾക്കാതിരിക്കുന്ന ഈ സമൂഹത്തിന് മുഴുവൻ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി വിശേഷം കാണിക്കാനായിട്ടുള്ള ഒരു ചൈതന്യ പ്രഭാവം ഗുരുദേവന്റെ അനുഗ്രഹത്താൽ നടേശിട്ടുണ്ടായി വെള്ളാപ്പള്ളി നടേശേട്ടൻ അദ്ദേഹത്തിന്റെ പറയുന്ന തെറിയുടെ ഒരു അംശം ആ എന്റെ ചുമതല എന്റെ സമുദായത്തിന്റെ തോളിൽ ഏൽക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അരയന്മാര് സന്തോഷിക്കും എന്താടാ തുറച്ചു നോക്കുന്നത് എന്നോട് കളിക്കാൻ ധൈര്യം അയാളിൽ കത്തിയുണ്ട് കുത്തു അദ്ദേഹത്തിനെതിരെയുള്ള തെറിയുടെ ഒരു പങ്ക് കുറച്ച് ഞങ്ങൾ കേട്ടാണ് ഞങ്ങൾ മാത്രമല്ല ഇനി വെള്ളാപ്പള്ളി നടേശേട്ടൻ വന്നു കഴിഞ്ഞാൽ അരയന്മാര് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലെ ആദിവാസി സമൂഹമുണ്ട് അമ്പയ്യാൻ കഴിയുന്ന ആൾക്കാർ അമ്പും ബിന്ദുവായിട്ട് വഴിയിൽ വരും ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞേക്കാം അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തി അത് സഹിക്കൂല കേട്ടോ പട്ടികജാതി എന്നുള്ള ആൾക്കാരുണ്ട് അവർ പട്ടികയായിട്ടും പല സാധനമായിട്ട് വരും പട്ടികജാതി എന്നുള്ള ആൾക്കാരുണ്ട് അവർ പട്ടികയായിട്ടും പട്ടികയായിട്ടും പല സാധനമായിട്ട് വരും അതിനുശേഷം അമ്പയ്യാൻ കഴിയുന്ന ആൾക്കാർ അമ്പും ബിന്ദുവായിട്ട് വഴിയിൽ വരും അതിനു മുമ്പ് പട്ടികജാതി എന്നുള്ള ആൾക്കാരുണ്ട് അവർ പട്ടികയായിട്ടും പട്ടികയായിട്ടും പല സാധനമായിട്ട് വരും അത് തന്നെ അയ്യഞ്ചും അഞ്ചു മുടൽ അയ്യാറും എട്ടും അതിൽ ചൊവ്വോട് രഞ്ചും അഭി അത് തന്നെ കാസർഗോഡ് നിന്ന് ഈ യാത്ര ആരംഭിച്ചപ്പോ നടേശേട്ടൻ കേഴോ കേവലം ഈഴവന്മാരുടെ മാത്രം നേതാവല്ല നടേശൻ ചേട്ടന്റെ മേത്തേക്ക് ഒരു മൺതരി ഇട്ടാൽ ഞാൻ കടലിന്റെ അവിടെ നിന്ന് വരുന്നതാണ് ഇത് കേവലം രുദ്രാക്ഷമാല മാത്രം പിടിച്ച കൈകളല്ല ജപമാല മാത്രം പിടിച്ച കൈകളല്ല മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയി പങ്കായം പിടിച്ച കൈകളാണ് കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യേർത്തപ്പോ കട്ട ചോരയ മോത്ത് വെറിച്ചത് അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട് കേരളത്തിലെ കടലിന്റെ മക്കളുണ്ട് കാസർഗോഡ് വരെ തിരുവനന്തപുരം കിടക്കണം ഞങ്ങളുടെ ആൾക്കാർ കിടക്കുന്നുണ്ട് പങ്കായമായിട്ട് ഞങ്ങൾ റോട്ടിലിറങ്ങും പറ്റുന്ന രീതിയിൽ ഇത്രയും കാലം നമ്മളെ നായനായി നമ്പൂരിയായി അരയനായി പുലയനായി കണക്കനായി ഉള്ളാടനായി ആദിവാസിയൊക്കെ ആയിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ തത്വം അനുസരിച്ച് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ല നിങ്ങൾ അതിന് കഴിഞ്ഞു പക്ഷെ അതിന്റെ എല്ലാം മരണമണി മുഴങ്ങുകയാണ് എന്റെ ഉമ്മയാണ് ഒരു കോഴിക്കുഞ്ഞിനെ പോലും ഞാൻ അറന്നിട്ടില്ല എന്നാലും വീമ്പിളക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വേണ്ട അതുകൊണ്ടാണ് ആ സാമി ഖോരക്നാഥ് ഇമാതിരി വെല്ലുവിളികൾ നടത്തുന്നത് വെള്ളാപ്പള്ളിയെ ആക്രമിക്കുന്നവരെ മാത്രമല്ല ഇതര മതസ്ഥരെയും കാര്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ബീഫ് കഴിക്കാനുള്ള വിലക്കിൽ ചെറുതായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം
വേണമെങ്കിൽ കുറച്ച് പോർക്കുകൂടി ഇസ്ലാം മത വിശ്വാസികൾക്ക് വച്ചു വിളമ്പാൻ സ്വാമി തയ്യാറാണത്രേ. അതുകൊണ്ട് നബിയുടെ ചിത്രം മുതലുള്ള പുരാണം തന്നെ ഘോരനാഥ സ്വാമി വിളമ്പുന്നുണ്ട്. നബി തിരുമേനിയുടെ ഒരു ചിത്രം വരച്ചു. ഈ ഒരു കാരണം കൊണ്ട് ഡെൻമാർക്കിലെ ഒരു പത്രത്തിന്റെ പത്രാധിപരെയും അവരുടെ ആൾക്കാരെയും അവരുടെ തീവ്രവാദികളും വെടിവെച്ചു. നബി തിരുമേനിയുടെ ചിത്രം വരച്ചത് തുണിയില്ലാണ്ടൊന്നുമല്ല, ഞങ്ങൾ നബി തിരുമേനിയെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഇപ്പോഴത്തെ പോപ്പിനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, നബിയുടെ നബി ചര്യനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, പോപ്പിന്റെ കാഴ്ചപ്പാടുകളെ ഞങ്ങൾ നല്ലൊരു ശതമാനം ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇവരോടൊന്നും എതിർപ്പില്ല, ഇവർക്കൊക്കെ ഇറച്ചി തിന്നണം ബീഫ് തിന്നണമെങ്കിൽ ഇതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോർക്ക് അടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, പോർക്കിറച്ചി തിന്നോ ഇതിനൊന്നും നമുക്ക് വിരോധമില്ല. അതാണ് സംഗതി. ഇറച്ചി കച്ചവടമാണ് സ്വാമിയുടെ പ്രധാന പരിപാടി എന്നർത്ഥം. എന്നാ പിന്നെ വിളമ്പിക്കോ, ആരെതിർക്കുന്നു? സ്വാമിമാരൊക്കെ എപ്പോഴാണ് പോത്തിറച്ചിയും പോർക്കിറച്ചിയും വിൽക്കാൻ തുടങ്ങിയത് എന്ന് ഡെമോക്രസിക്ക് ഏതായാലും അറിയില്ല. വെള്ളാപ്പള്ളി നൌഷാദിന്റെ ജീവത്യാഗത്തെ അപമാനിച്ചതിനെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് കാന്തപുരത്തിന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ എതിർക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അത് ഡെമോക്രസി പതിവായി കാണാത്തതുകൊണ്ടാണ്. എന്തായാലും കാന്തപുരത്തിൽ ചാരിയും ചില കാര്യങ്ങൾ സ്വാമി ഉയർത്തുന്നുണ്ട്. കാന്തപുരം ഈ യാത്ര, അദ്ദേഹത്തിന്റെ യാത്ര ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോ എന്റെ എവിടെ പോയി കിടന്ന് റിപ്പോർട്ടർ ചാനലുകൾ, ഈ ചാനലുകൾക്ക് എന്നും നിങ്ങൾക്ക് എന്നാ ഏതെങ്കിലും ഒരു സാധനം അദ്ദേഹത്തിനെതിരെ കൊടുത്തോ, എന്തെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം പുരോഹിതന്മാരുടെ കൂടെ ഒരു രോമം പറിച്ചെറിയാനായിട്ടുള്ള ചങ്കൂറ്റം ഈ ചാനലുകൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ടാവൂല, അണ്ടി വിറക്കും. നിങ്ങൾ ഓർക്കുന്നില്ല, നിങ്ങൾ ടാങ്കർ കയറ്റി ഇടി വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അണ്ടി വിറച്ചു ഓടുന്ന ചാണപ്പുളി സ്വാമിമാരൊന്നുമല്ല ഞങ്ങള്. ഈ വണ്ടി ഇടിച്ചു കൊല്ലും, ടാങ്കർ അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇവിടെ ഇതിനേക്കാൾ വലിയ ഇടിച്ചു കൊല്ലുന്ന ആൾക്കാരുണ്ട്, ഇതിനേക്കാൾ നിങ്ങളുടെ കയ്യിലുള്ള അരിവാളിനേക്കാൾ വലിയ വാളായിട്ട് വന്നിരുന്ന അയാളുടെ പേര് അലക്സാണ്ടർ എന്നാണ്. അലക്സാണ്ടർ ഇവിടുത്തെ ഒരു ഹിന്ദു സന്യാസിയുടെ കഴുത്തിൽ വാള് വെച്ചിട്ട് ചോദിച്ചു, നീ എന്റെ കൂടെ പോരുമയില്ലെങ്കിൽ കഴുത്ത് വിട്ടോന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു തന്നാണ്, അയ്യോ ഞാൻ മതേതരത്വം പറഞ്ഞേക്കാമേ, അയ്യോ ഞാൻ സഹിഷ്ണുത പറഞ്ഞേക്കാമേ, ഞാൻ വെള്ളാപ്പള്ളിനെ തെറി പറഞ്ഞോളാമേ, ഞാൻ തുഷാർജിനെ തെറി പറഞ്ഞാന്നൊന്നും അവര് പറഞ്ഞില്ല, വെട്ടടാ കഴുത്ത് എന്ന് പറഞ്ഞു, നീ വെട്ടു, നീ എന്റെ കഴുത്ത് വെട്ടു, എന്റെ കഴുത്ത് നിന്റെ വാളുകൊണ്ട് നിന്റെ അരിവാള് കൊണ്ടായിട്ട് ഇവിടെ ഉരുണ്ട് പോണെ കാണാൻ ആ ഒരു കാഴ്ച കാണാൻ കൊതിച്ചിരിക്കുന്ന ആൾക്കാർ. ഞങ്ങള് സന്യാസിമാരെയൊക്കെ ചത്ത് കഴിഞ്ഞ് ചെയ്യേണ്ട വിരജഹോമുണ്ട്, അത് ചത്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പൂജയാണ് വിരജഹോമം. അപ്പൊ ഒരാള് ജീവിച്ചിരിക്കുമ്പോ തന്നെ ചത്തതിന് ശേഷം ചെയ്യേണ്ട ക്രിയകളൊക്കെ ചെയ്തിറങ്ങിയേക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കുന്നത്. ചത്തുപോയാൽ ഞങ്ങൾ ചത്തുപോകും, പക്ഷെ ആ ചത്തു പോകുമ്പോ സിംഹമായിട്ട് ചാകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നടേശേട്ടൻ പറഞ്ഞേക്കുന്ന ഒരു ഭൂമിയുണ്ട്, ഉറുമ്പിന്റെ കടിയേറ്റ് ചാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആനയുടെ കുത്തുകൊണ്ട് ചാകണമെന്നാണ് നടേശേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ ആനയുടെ കുത്തിന്റെ കുത്തുകൊണ്ട് ചാകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ, തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല, ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്തു കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ? തന്നെയും പത്ത് പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോ സമാധാനമായി കാണും. മോദിയും അമിത്ഷായും കൊട്ടേഷൻ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്നതിന് പകരം ഇമാതിരി സ്വാമിമാർക്ക് നേരിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് പുത്തൻ തരംഗം. ഇങ്ങനെയാണ് ഗവൺമെന്റിന്റെ പോക്കെങ്കിൽ സഹിക്കാൻ കഴിയാത്ത നാട്ടുകാർ നിവൃത്തി കെട്ട് ഒരു ദിവസം നാൽക്കവലയിലിറങ്ങി നരേന്ദ്രമോദിയുടെ അച്ഛന് വിളിക്കുന്ന ദിവസത്തിനാണ് അച്ഛാദിൻ. സുധാകരന്റെ ക്രെഡിബിലിറ്റി ഈ പുഷ്പട്ടനെ നീ മറന്നില്ലല്ലോടാ, എനിക്ക് സന്തോഷമാണ്.